നമസ്കാരം. മിഡ് സൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള രണ്ട് വാഹനങ്ങളാണ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന ക്രെറ്റയും അതുപോലെ തന്നെ സെൽറ്റോസും. ആ ഒരു കാറ്റഗറിയിലേക്കാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, ടയോട്ട അർബൻ ക്രൂയിസർ, ഹൈറൈഡർ ഈ രണ്ട് മോഡലുകളും കടന്നു വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ക്രെറ്റയുടെ ബേസ് മോഡലും ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ എന്ന് പറയുന്ന ബേസ് മോഡലും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് കിയ സെൽറ്റോസിൻ്റെ ബേസ് മോഡലും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ എന്ന് പറയുന്ന മോഡലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മിഡ് സൈസ് എസ് യു വി വാങ്ങാൻ പോകുന്ന ആൾക്കാർ, ഒരു ബേസ് മോഡലിലേക്ക് നോക്കുന്ന ആൾക്കാർ ഏത് വാഹനം വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി തന്നെ ഈ രണ്ട് വാഹനങ്ങളുടെയും വിലയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് വാഹനങ്ങളുടെയും വില നമ്മൾ നോക്കുമ്പോൾ 4000 രൂപ സെൽറ്റോസിന് കൂടുതലാണ്. സിഗ്മ വേരിയൻറ്റിന് നമുക്കറിയാം 1,45,000 രൂപയാണ്. എന്നാൽ സെൽറ്റോസിൻ്റെ ബേസ് മോഡലായിട്ടുള്ള HTE എന്ന് പറയുന്ന മോഡലിന് 1,49,000 രൂപയാണ്. എന്നാൽ ഈ 4000 രൂപയ്ക്കുള്ള എന്ത് വെർത്താണ് സെൽറ്റോസിനുള്ളത്? അല്ലെങ്കിൽ സെൽറ്റോസിനേക്കാൾ എന്തൊക്കെ മേന്മകളാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്കുള്ളത്? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എൻജിൻ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് സെൽറ്റോസ് തന്നെയാണ്. പവറും BHP ടോർക്കും ഗ്രാൻഡ് വിറ്റാരയുടെ 1.5 cc കെ സീരീസ് 4-സിലിണ്ടർ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനേക്കാൾ കൂടുതൽ ടോർക്കും പവറും BHP കൂടുതൽ കിയ സെൽറ്റോസിന് തന്നെയാണ്. എന്നാൽ പ്രാക്ടിക്കലി ഇത് വലിയ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ഒരു ഇനീഷ്യൽ ടോർക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സെൽറ്റോസിന് തന്നെയായിരിക്കും. അപ്പോൾ എൻജിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൽറ്റോസിനാണ് ഇവിടെ അഡ്വാൻറ്റേജ് ഉള്ളത്. എന്നാൽ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ് ഇവിടെ ഒരു മേൽക്കോയ്മ. കാരണം 21 കിലോമീറ്റർ മൈലേജ് ഗ്രാൻഡ് വിറ്റാര നൽകുന്നുണ്ട്. സെൽറ്റോസിൻ്റെ ഈ ഒരു മോഡലിന് മാക്സിമം പോയാൽ 16 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലായിരിക്കും മൈലേജ് ലഭിക്കുന്നത്. ഗിയർ ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്കുള്ളത്. എന്നാൽ 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് HTE എന്ന് പറയുന്ന കിയ സെൽറ്റോസിൻ്റെ ബേസ് മോഡലിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈവേ ഡ്രൈവിനെല്ലാം കിയ സെൽറ്റോസാണ് കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുപോലെ ഡയമെൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം മില്ലിമീറ്ററിലാണ് ഈ ഡയമെൻഷൻസ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വലിയൊരു ഡിഫറൻസ് പ്രാക്ടിക്കൽ യൂസിൽ ഉണ്ടായിരിക്കില്ല. ഇനി എക്സ്റ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ സെൽറ്റോസിൻ്റെ ടോപ്പ് മോഡലും അതുപോലെ ബേസ് മോഡലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയുടെ കേസിൽ അങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി ക്രെറ്റയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, വലിയ ഡിഫറൻസ് ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് മോഡലും അല്ലെങ്കിൽ സിഗ്മ വേരിയൻറ്റും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇനി സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17-ഇഞ്ച് അലോയ് വീൽസ് ഗ്രാൻഡ് വിറ്റാരയ്ക്കുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അത് സ്റ്റീൽ വീലുകളാണ്. ഇവിടെ 16-ഇഞ്ച് അലോയ് വീൽസാണ് സെൽറ്റോസിനുള്ളത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ 4 വീലിനും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇത് നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ കിയ സെൽറ്റോസിൻ്റെ വാഹനം അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് മോഡലിനും 4 ഡിസ്ക് ബ്രേക്കുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ 4 ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്ന സേഫ്റ്റി സംബന്ധമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് രണ്ട് വാഹനത്തിലും ഒരുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് 1 ഇഞ്ച് കൂടുതൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്കാണ്. ഇനി നമ്മൾ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പിൻഭാഗത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയാണ് ഇവിടെ സ്കോർ ചെയ്യുന്നത്. എന്നാൽ സെൽറ്റോസിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിട്ട് നമുക്ക് തോന്നും. അതൊരു ബേസ് മോഡലാണെന്ന് നമ്മളതിൻ്റെ ബാക്ക് എൻഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയുടെ കേസിലെ പിൻവശത്തെ ഡിസൈൻ വളരെ എലഗൻ്റാണ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ORVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ സെൽറ്റോസിൻ്റെ കേസിൽ അതല്ല, ഫെൻഡറിലാണ് സെൽറ്റോസിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. ഗ്രാൻഡ് വിറ്റാരയിൽ ORVMൽ തന്നെയാണ് ആ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യം, രണ്ട് വാഹനത്തിലും റിക്വസ്റ്റ് സെൻസറുണ്ട്. തീർച്ചയായിട്ടും കീലെസ് എൻട്രി ആയിട്ട് ഈ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഇനി അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലും ഇൻറ്റീരിയറിൻ്റെ റിഫ്രഷ്മെൻറ്റിലും ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗ്രാൻഡ് വിറ്റാരയിൽ ഇല്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റം സെൽറ്റോസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീറിംഗ് എന്ന് പറയുന്നത് ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക്കാണ് ഗ്രാൻഡ് വിറ്റാരയിൽ.
എന്നാൽ സെൽറ്റോസിൽ അത് ടിൽറ്റ് മാത്രമാണ്. എന്നാൽ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ ടോഗിൾസും അതുപോലെ തന്നെ സ്വിച്ചസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി എ സിയുടെ കാര്യത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനുവൽ എ സി ആണ് സെൽറ്റോസിലുള്ളത്, ഓട്ടോമാറ്റിക് എ സിയാണ് ഗ്രാൻഡ് വിറ്റാരയിലുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് വാഹനങ്ങളിലും ഫ്രണ്ടിൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി പുറകുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകുവശത്ത് ആംറസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മാത്രമാണ്. എന്നാൽ രണ്ട് വാഹനത്തിൻ്റെയും പുറകുവശത്ത് എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഇൻറ്റീരിയർ പ്രീമിയം ആയിട്ട് തോന്നുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ ഉള്ളിൽ തന്നെയാണ്. ഇനി ബാക്ക് സീറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 60-40 സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഹൈലൈറ്റഡ് ഒരു കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റി സൈഡിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് കിയ സെൽറ്റോസിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയിൽ വെറും 2 എയർ ബാഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ABS, EBD, ഹിൽ അസിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റവും രണ്ട് വാഹനത്തിലും ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയിൽ മാത്രമാണ്. എന്നാൽ ആ ഒരു ഫീച്ചർ സെൽറ്റോസിൽ കാണുന്നില്ല. ഇനി ബേസ് മോഡലായിട്ടുള്ള ഒരു ഗ്രാൻഡ് വിറ്റാര എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ മോഡിഫിക്കേഷൻ കൊണ്ട്, മോഡിഫിക്കേഷൻ എന്ന് പറയുന്നില്ല, അലോയ് വീൽ ചേഞ്ച് ചെയ്യുക, ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രീമിയമായിട്ടുള്ള ഒരു ടോപ്പ് എൻഡ് മോഡലിനോട് സാദൃശ്യം വരികയും ആ ഒരു ഫീല് ലഭിക്കുകയും ചെയ്യും. എന്നാൽ സെൽറ്റോസ് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു ബേസിക് മോഡലാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള എൻജിൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായിട്ടുള്ള സേഫ്റ്റി ഫീച്ചർ, ഇത് രണ്ടും നോക്കുമ്പോൾ കിയയുടെ സെൽറ്റോസിൻ്റെ HTE എന്ന് പറയുന്ന മോഡലാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ലുക്ക്, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പേസും കംഫർട്ടും ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസ് മോഡൽ എന്നുള്ള രീതിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ബേസിക് മോഡലായിട്ടുള്ള സിഗ്മയിൽ ഉള്ളത്. തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞ ഒരു കാര്യം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ABS, ഇൽഹോൾഡ്, EBD, അതുപോലെ തന്നെ 4 ഡിസ്ക് ബ്രേക്ക്, ഇതെല്ലാം കിയയുടെ സെൽറ്റോസിൻ്റെ ബേസിക് മോഡലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സേഫ്റ്റി സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് കിയയുടെ സെൽറ്റോസ് എന്ന് പറയുന്ന വാഹനം. എന്നാൽ തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ബേസിക് മോഡലിൽ നിന്നും ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതൊരു ടോപ്പ് മോഡലിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ പറയുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ കേസിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വാഹനത്തെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ടോപ്പ് എൻഡിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി ഈ പറയുന്ന സിഗ്മ എന്ന് പറയുന്ന മോഡലും HTE എന്ന് പറയുന്ന മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും HTEക്ക് ഓൾറെഡി വില കൂടുതലാണ്. ഏകദേശം ഒരു 4000 രൂപയോളം വില കൂടുതലാണ്. പക്ഷേ ഈ 4000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് 4 ഡിസ്ക് ബ്രേക്കുകൾ ലഭിക്കുന്നുണ്ട്, 6 എയർ ബാഗ് ലഭിക്കുന്നുണ്ട്, ABS, EBD, ഇൽ ഹോൾഡ്, ഇൽ അസിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമാണ് എടുത്ത് പറയാനുള്ളത്, ഇൻറ്റീരിയറിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ 4 സ്പീക്കറും 2 ട്വീറ്ററുമുള്ള ഒരു മ്യൂസിക് സിസ്റ്റവും നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ചെറിയ ചെറിയ ചില ഫീച്ചേഴ്സിൽ ഗ്രാൻഡ് വിറ്റാര മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും എൻജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഹൈവേയിലെല്ലാം നല്ല പെർഫോമൻസ് നൽകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൈൽഡ് ഹൈബ്രിഡ് വാഹനത്തിൻ്റെ ആ ഒരു കാര്യം മാറ്റി വെച്ച് അല്ലെങ്കിൽ ആ ഒരു മൈലേജിൻ്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജ് മാറ്റി വെച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ സൈഡും ഗിയർ ബോക്സ് സൈഡും സേഫ്റ്റി സൈഡും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കിയയുടെ സെൽറ്റോസിൻ്റെ HTE എന്ന് പറയുന്ന പെട്രോൾ മാനുവൽ 6-speed 1.5 cc എൻജിനാണ്. ആ ഒരു മോഡലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബേസിക്കലി നിങ്ങൾക്ക് ലുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് എൻജിൻ്റെ സൈഡിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു പെപ്പിനെസ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരു സ്മൂത്ത് ആൻഡ് ലീനിയറായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻജിനാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് പോകാം. പക്ഷേ ഇവിടെ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ HTE എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-inch സ്റ്റീൽ വീലുകൾ തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഗ്രാൻഡ് വിറ്റാരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 17-inch നിന്നും ഒരു 1-inch കുറവാണ്. അത് തീർച്ചയായിട്ടും ഒരു വാഹനത്തിൻ്റെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിലും റൈഡിങ്ങിലും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിലെല്ലാം ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി എൻജിൻ്റെ ഒരു ക്ഷമത, ടോർക്കിലെ ഡിഫറൻസ്, 6 എയർ ബാഗ്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ്, അതുമാത്രമല്ല ഒരു സ്റ്റീരിയോ സിസ്റ്റം, അതുപോലെ തന്നെ ടോഗിൾസ്, സ്റ്റീറിംഗിലെ ടോഗിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം HTE എന്ന് പറയുന്ന കിയയുടെ സെൽറ്റോസ് എന്ന് പറയുന്ന മോഡലാണ് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് അതനുസരിച്ചിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം അവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റീറിംഗിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്, അതുപോലെ തന്നെ റിയർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റിയർ സീറ്റ് 60-40 സ്പ്ലിറ്റ് ആണ്, അത് നമുക്ക് റിക്ലൈൻ ആംഗിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ
ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെയാണ് ഈ വാഹനം വരുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിയ സെൽറ്റോസിൻ്റെ ഈ ബേസിക് മോഡലിലേക്ക് നിങ്ങൾക്ക് പോകാം. കാരണം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ 4000 രൂപ ഡിഫറൻസിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സ്, ഒരു സ്റ്റീരിയോ, അതുപോലെ തന്നെ 4 ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 എയർബാഗുകൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സ്റ്റീരിയോ സ്പീക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്റ്റീറിംഗിൽ കൺട്രോൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് എൻജിൻ സൈഡിലുള്ള ക്ഷമത, അതുപോലെ തന്നെ സേഫ്റ്റി സൈഡിലുള്ള പ്രത്യേകതകൾ, ടയർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി ഗ്രാൻഡ് വിറ്റാരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രാൻഡ് വിറ്റാര മോശം എന്നുള്ളതല്ല, പേഴ്സണലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കിയ സെൽറ്റോസ് ആണ് ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല കോണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.